യൂണിയൻ സർക്കാരിൻ്റെ ഇത്തരം വിവേചനങ്ങൾ കേരള സമ്പദ്ഘടനയ്ക്കും സമൂഹത്തിനും മേൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ GSDP ഏതാണ്ട് 1,100,000 കോടി രൂപയാണ്. വായ്പ പരിമിതപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇതിൻ്റെ ഏകദേശം 10% കേരളത്തിന് നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിൽ യുക്തിരഹിതമായി പൊടുന്നനെ വരുത്തുന്ന വെട്ടിക്കുറവുകൾ സംസ്ഥാനത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഇഫക്റ്റ് കണക്കുകൂട്ടിയാൽ അടുത്ത 5 വർഷം കൊണ്ട് ഏതാണ്ട് 2 മുതൽ 3 ലക്ഷം കോടി രൂപ വരെ കേരളത്തിന് നഷ്ടമുണ്ടാകും. അതായത് അക്കാലയളവ് കൊണ്ട് കേരളത്തിൻ്റെ സമ്പദ്ഘടന 20 മുതൽ 30% വരെ ചുരുങ്ങും. 2018 പ്രളയത്തിൻ്റെ ഘട്ടത്തിലും കേരളത്തോട് ഇത്തരത്തിൽ യൂണിയൻ സർക്കാർ വിവേചനം കാട്ടിയിരുന്നു. പ്രളയത്തെ അതിജീവിക്കാനുള്ള പാക്കേജ് ഒന്നും കേരളത്തിന് പ്രത്യേകമായി ഏർപ്പെടുത്തിയില്ല. പ്രളയഘട്ടത്തിൽ നടത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധപൂർവം പണം ഈടാക്കി. ആ ഘട്ടത്തിൽ ലഭ്യമാക്കിയ ഭക്ഷ്യധാന്യങ്ങൾക്ക് വരെ പണം പിടിച്ചുപറിച്ചു. ഇത്തരം ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതുകൊണ്ട് കേരളത്തിലൊരു കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. പക്ഷേ അതും യൂണിയൻ ഗവൺമെൻറ് നിഷേധിച്ചു. പ്രളയഘട്ടത്തിൽ കേരളത്തിന് സഹായം ലഭ്യമാക്കാനായി പല വിദേശ രാജ്യങ്ങളും സ്വമേധയാ മുന്നോട്ട് വന്നു. പക്ഷേ അവ സ്വീകരിക്കുന്നതിൽ നിന്ന് കേരളത്തെ വിലക്കി. കേരളത്തിലെ സഹോദരങ്ങൾ പ്രവാസികളായി വിവിധ രാജ്യങ്ങളിലുണ്ട്. അവരെ അവിടുന്ന് സംഭാവന നൽകാൻ തയ്യാറാണ്. ഏതെങ്കിലും മന്ത്രിമാരാരെങ്കിലും വന്നാൽ നന്നാകുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി അവരെ പോയി കാണുന്നതിന് കേരളത്തിൽ തീരുമാനമെടുത്തു. പക്ഷേ കേരളത്തിൻ്റെ മന്ത്രിമാരെ യൂണിയൻ സർക്കാർ വിലക്കുന്ന നിലയാണ് എടുത്തത്. എത്ര മനുഷ്യത്വരഹിതമായ രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനമെന്താണ് ഇത് കാണിക്കുന്നത്.